Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടിലൊക്കെ എപ്പോഴും പലപ്പോഴും പുട്ടെല്ലാം ബാക്കി വരാറില്ലേ അപ്പോൾ ആ പുട്ട് വെച്ച് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റിലൊരു ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന എല്ലാ ചേരുവകളും ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പമാണിത് അതായത് ഉണ്ണിയപ്പത്തിൻ്റെ അതിനുള്ള ചട്ടിയൊന്നുമില്ല എങ്കിൽ കൂടിയും നമുക്ക് നല്ല സൂപ്പർ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ കാണാം അതിൽ ഓൾ ഓപ്ഷൻ കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനു വേണ്ടി ഞാൻ എൻ്റെ കയ്യിൽ ബാലൻസ് വന്ന പുട്ടെടുത്തിട്ടുണ്ട് ഇനി ഈ പുട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇത് വേണമെങ്കിൽ മിക്സി ഉപയോഗിച്ച് നിങ്ങൾക്കിത് പൊടിച്ചെടുക്കാവുന്നതാണ് അതായത് ഇതിൽ കട്ടകളൊന്നും തന്നെ പാടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊടി വേണം നമുക്ക് കിട്ടാൻ അതുപോലെ നിങ്ങളിത് മിക്സിയിലാണ് പൊടിച്ചെടുക്കുന്നത് എങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാർ എടുത്ത് വേണം പൊടിച്ചെടുക്കാൻ അപ്പോൾ കൈ വെച്ച് നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തു ശേഷം ഇതിലോട്ട് ഇനി വേണ്ട രണ്ട് മൈസൂർ പഴമാണ് ഈ പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കൈ വെച്ച് ഉടച്ചെടുത്താലും മതി എന്താണെങ്കിലും നന്നായിട്ട് ഉടഞ്ഞു വരണം എന്നേ ഉള്ളൂ അതുപോലെ ഈ ചെറുപഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത ചെറുപഴം എടുക്കാൻ നോക്കുക ഞാൻ എടുത്ത പുട്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 കഷ്ണത്തോളം പുട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ബാലൻസ് ആയിട്ട് അപ്പോൾ അതിലോട്ടുള്ളൊരളവാണ് ഞാൻ പറയുന്നത് ഇനി നമുക്കൊരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയും ചേർത്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക ഇതെല്ലാം കൈ വെച്ച് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് അതല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും എടുത്താലും മതി ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു 1/2 കപ്പ് തേങ്ങയാണ് തേങ്ങ ചേർത്ത ശേഷവും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഞാൻ ആദ്യം 1/2 കപ്പ് മൈദയും പിന്നീട് 1/2 കപ്പ് മൈദയുമാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ 1 കപ്പ് മൈദ ചേർത്താൽ മതി ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ശർക്കര പാനിയാണ് അത് അളവനുസരിച്ച് ചേർക്കാവുന്നതാണ് അതായത് നമ്മൾ ഉണ്ണിയപ്പത്തിനെല്ലാം സാധാരണ മാവ് റെഡിയാക്കി എടുക്കുമ്പോൾ എത്ര ലൂസാണ് ഉണ്ടാവുക അതുപോലെ ആണ് ഇതിൻ്റെ ഈയും പാകം അതായത് ഓവറായിട്ട് ലൂസാവരുത് അതുപോലെ ഓവറായിട്ട് ടൈറ്റും ആവരുത് അതിനനുസരിച്ച് വേണം നമ്മൾ ശർക്കര പാനി എടുക്കാൻ ഇതിൽ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോഴും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കാരണം ഇത് എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് കിട്ടുകയുള്ളൂ അതുപോലെ ഒരുപാട് ശർക്കര പാനി ഒഴിച്ച് ഇത് ലൂസാക്കി കഴിഞ്ഞാൽ നമുക്കിത് നമ്മൾ വിചാരിച്ച ആ ഒരു രീതിയിൽ ഇത് വരില്ല അതുകൊണ്ട് നോക്കി കുറച്ച് കുറച്ച് വേണം ഒഴിക്കാൻ അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഒരുപാട് ലൂസുമല്ല എന്നാൽ കുറച്ചൊരു കട്ടിയുമുണ്ട് ആ ഒരു രീതിയിലാണ് ഇത് റെഡിയാക്കിയെടുത്തത് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ ഞാൻ ഇത് ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലല്ല അതുകൊണ്ട് തന്നെ ഞാനിത് കുറച്ച് കൂടുതൽ കട്ടിയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്രത്തോളം കട്ടി ആവശ്യമില്ല കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കിയാൽ മതി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ സാധാരണ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ലോ ഫ്ലെയിമിൽ വെക്കരുത് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ എണ്ണ കുടിക്കാം അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും അങ്ങനെ ഉണ്ണിയപ്പം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ മുഴുവൻ ഉണ്ണിയപ്പവും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും നമുക്കിത് തയ്യാറാക്കാം പുട്ട് ഉപയോഗിച്ചുണ്ടാക്കിയതായെന്ന് പറയുകയില്ല കാരണം അത്രയ്ക്കും ടേസ്റ്റായിരുന്നു അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക ചെയ്യുന്നവർ ഉണ്ടാവും ഒരുപാട് എങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയുക ഇതൊരു പക്ഷേ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്കിൽ നന്നായിട്ട് തന്നെ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പിൽ തന്നെ ഇത് വരും ഞാൻ ആ ചട്ടിയിലല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ വന്നത് അപ്പോൾ എല്ലാവർക്കും ഇതിഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക
അതുപോലെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.